സിപിഎമ്മിന്റെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ തുടങ്ങി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്ത വർഷം കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ്സിൽ ചർച്ച ചെയ്യേണ്ട കരട് രാഷ്ട്രീയ പ്രമേയത്തിന് ഈ യോഗത്തിൽ ഒരു ധാരണയാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ബിജെപിയുടെ വളർച്ച നേരിടുന്നതിന് വേണ്ടി രാജ്യത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായി സഖ്യത്തിൽ ഏർപ്പെടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് പ്രധാനമായും ഇപ്പോൾ ചർച്ച നടക്കുന്നത്. പാർട്ടിയിലെ വലിയൊരു ഭാഗം പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ള വലിയൊരു ഭാഗം നേതാക്കൾ കോൺഗ്രസുമായി സഖ്യം വേണം എന്നാണ് വാദിക്കുന്നത്. അതേസമയം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷം വരുന്ന നേതാക്കളും കോൺഗ്രസുമായുള്ള സഖ്യത്തിന് എതിരുമാണ്. കേരളത്തിൽ കോൺഗ്രസും സിപിഎം രണ്ട് ധ്രുവങ്ങളിലാണ്, രണ്ട് കേരളത്തിൽ രണ്ട് സുപ്രധാന രാഷ്ട്രീയ എതിരാളികളാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളം പോലുള്ള സംസ്ഥാനത്ത് എങ്ങനെ സിപിഎമ്മിനും കോൺഗ്രസിനും ഒന്നിച്ചു പോകാൻ കഴിയും എന്ന വിഷയമായിരിക്കും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം പശ്ചിമബംഗാളിലാകട്ടെ സിപിഎമ്മിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ അവസ്ഥയിലാണ്. പതിറ്റാണ്ടുകൾ പശ്ചിമബംഗാൾ ഭരിച്ച ഒരു പാർട്ടിയാണ് അവിടെ ഇപ്പോൾ പ്രതിപക്ഷത്തെ അതിദയനീയമായ സ്ഥിതിയിൽ തുടരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാന സ്ഥിതിയിലുള്ള കോൺഗ്രസും പശ്ചിമബംഗാളിൽ തകർന്ന് തരിപ്പണമായൊരവസ്ഥയിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഒരുമിച്ച് നിന്നാണ് പോരാട്ടം നടത്തിയത്. പക്ഷേ പരാജയമായിരുന്നു അവിടെയും ഫലം. മമതാ ബാനർജിയെ നേരിടാൻ ഈ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളും BJP ശ്രമിച്ചിട്ടും നടന്നില്ല എന്നുള്ളത് അതീവ ഗൗരവത്തോടെയാണ് സിപിഎമ്മിന്റെ ബംഗാൾ ഘടകം നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെയാണ് ത്രിപുരയിലും പാർട്ടി നാമാവശേഷമായൊരവസ്ഥയിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അടുത്ത തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്ത വർഷം നടക്കുന്ന ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഈ പാർട്ടിക്ക് എങ്ങനെ നേരിടാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ നയപരമായ ഒരു തീരുമാനമാണ് ആദ്യം വേണ്ടത്. അടുത്ത വർഷം കണ്ണൂരിൽ വെച്ച് നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ഒരുപക്ഷേ ഉത്തരേന്ത്യയിലെ പഞ്ചാബും ഉത്തർപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് അടുപ്പിച്ചാണ്, ഈ പാർട്ടി കോൺഗ്രസുമായി അടുത്ത തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ പാർട്ടി കോൺഗ്രസ് കുറച്ച് മാറ്റാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ രോഗത്തിൽ കൈക്കൊള്ളുകയില്ലെങ്കിലും ഇത് സംബന്ധിച്ച സുപ്രധാനമായ ചർച്ചകൾ അവിടെ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും സിപിഎമ്മിലെ കേന്ദ്ര കമ്മിറ്റിയിലും കേരള ഘടകത്തിന് നിർണായകമായ സ്വാധീനമുണ്ട്, ആൾബലമുണ്ട്, സൈദ്ധാന്തിക അടിത്തറയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായുള്ള സഖ്യത്തെ അവരെതിർക്കാനാണ് സാധ്യത. മറ്റ് പ്രാദേശിക കക്ഷികളുമായി, ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്ത് അവിടെ DMK കോൺഗ്രസിനും സിപിഎമ്മിനും എല്ലാം ഒരുമിച്ച് ഒരു മുന്നണിയായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഏതാനും സീറ്റുകൾ സിപിഎമ്മിന് നേടാനും കഴിഞ്ഞു. ഇത്തരമൊരു ഒരു ഒരു മുന്നണിയായിരിക്കും എപ്പോഴും സിപിഎമ്മിൻ്റെ കേരള ഘടകം മുൻഗണന കൊടുക്കുക. അതല്ലാതെ കോൺഗ്രസുമായി ചേർന്ന് ഒറ്റ മുന്നണിയായി അങ്ങനെ പോകുന്നതിനെ ഒരിക്കലും ഇവർ യോജിക്കാൻ സാധ്യതയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി സിപിഎമ്മിൽ സംഭവിക്കാനിരിക്കുന്നത് അടുത്ത പാർട്ടി സെക്രട്ടറി ആരാകും, പാർട്ടി ജനറൽ സെക്രട്ടറി ആരാകും എന്നുള്ളതാണ്. പാർട്ടി ഭരണഘടന അനുസരിച്ച് വേണമെങ്കിൽ സീതാറാം യെച്ചൂരിക്ക് ഒരു ടേം കൂടി ജനറൽ സെക്രട്ടറിയായി തുടരാൻ കഴിയും. പക്ഷേ അപ്പോൾ അവിടെ ഉയരുന്ന ഒരു പ്രശ്നം, വൃന്ദ കാരാട്ടിന് ഈ ഒരു സമയം കൂടി കഴിഞ്ഞാൽ പ്രായപരിധി ഒരു തടസ്സമാകും. വൃന്ദ കാരാട്ടിന് പാർട്ടി ജനറൽ സെക്രട്ടറി ആകാൻ കഴിയില്ല. സാധാരണഗതിയിൽ CPM പോലുള്ളൊരു സംഘടനയിൽ ഇത്രയും നാൾ ഒരു സ്ത്രീ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുമില്ല. അപ്പോൾ വൃന്ദ കാരാട്ടിനെ പോലെയുള്ള വളരെ മുതിർന്ന ഒരു നേതാവ്, ഒരു സ്ത്രീ പാർട്ടി ജനറൽ സെക്രട്ടറി ആകുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് എക്കാലത്ത് അവർക്ക് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി കൂടിയാണ്. പക്ഷേ യെച്ചൂരി ഒഴിയുമോ എന്നുള്ളതാണ്, യെച്ചൂരി പിൻഗാമി ആരാകും എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. നയപരമായ പല കാര്യങ്ങളിലും അത് യെച്ചൂരി പാർട്ടിക്കുള്ളിൽ, പാർട്ടിയിലെ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലെല്ലാം തന്നെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ സിപിഎമ്മിൻ്റെ മാറുന്ന ഒരു ദിശയെ, മാറുന്ന ഒരു കാലഘട്ടത്തെ എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളതെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചർച്ചകളായിരിക്കും നടക്കുക. ഒപ്പം കേരളത്തിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന, ഇപ്പോൾ നടക്കുന്ന പല വിഷയങ്ങളും, മന്ത്രിസഭയെ ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഘടകകക്ഷികളെ ബന്ധപ്പെട്ടും പാർട്ടിക്കുള്ളിലും നടക്കുന്ന പല വിഷയങ്ങളുമുണ്ട്. ഇവയും ഒരുപക്ഷെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ച ആകാനാണ് സാധ്യത. പതിൽ നിന്ന് വ്യത്യസ്തമായ സാധാരണഗതിയിൽ CPM കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കാറുള്ളത് ഡൽഹിയിലുള്ള AKG ഭവനിലാണ്. എന്നാൽ ഇക്കുറി കോവിഡ് പ്രമാണിച്ച് ഇരിപ്പിടങ്ങളും മറ്റും ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി കുറച്ചുകൂടെ വിശാലമായ ഡൽഹി തന്നെയുള്ള CPMൻ്റെ സുർജിത് ഭവനുണ്ട്. അവരുടെ സൈദ്ധാന്തിക പഠന കേന്ദ്രമായ സുർജിത് ഭവനിലാണ് ഇക്കുറി കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളെല്ലാം
വളരെ സജീവമായി ചർച്ചയിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്.